ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്കൊരു ബീഫ് ഫ്രൈ ഉണ്ടാക്കിയല്ലോ. നല്ല അടിപൊളി ബീഫ് ഫ്രൈ, നല്ല ഡ്രൈ ആയിട്ടിരിക്കുന്നത്. കുറച്ച് മുമ്പ് നിങ്ങൾ കണ്ടുപോലെ തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബീഫ് ഫ്രൈ പെട്ടെന്ന് എങ്ങനെ ഉണ്ടാക്കിയെടുക്കാമെന്ന് ഞാൻ കാണിച്ചു തരാം. ഈസി ആയിട്ടുള്ളതാണ്. കുറച്ച് ഇൻഗ്രീഡിയൻസ് മതി. ബീഫിന് നല്ല രുചി കിട്ടുന്ന കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രം ഇട്ട് പെട്ടെന്നൊരു ബീഫ് ഫ്രൈ ഉണ്ടാക്കിയെടുക്കാം. അത് എങ്ങനെ ഉണ്ടാക്കുന്നത് ഞാൻ കാണിച്ചു തരാം. ഇതിനായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് 1/2 കിലോ ബീഫാണ്. 1/2 കിലോ ബീഫ് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി നുറുക്കി വച്ചിട്ടുണ്ട്. പിന്നെ ഇതിനേക്ക് ചേർക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു ഇടത്തരം സവാള നന്നായിട്ട് അരിഞ്ഞു വച്ചിട്ടുണ്ട്. പിന്നെ കറിവേപ്പില വേണം, 2 തണ്ട് കറിവേപ്പില. പിന്നെ നമുക്കറിയാമല്ലോ ബീഫ് ഫ്രൈക്ക് നമുക്ക് തേങ്ങാക്കൊത്ത് വേണം. തേങ്ങാക്കൊത്തില്ലെങ്കിൽ ഒരു ടേസ്റ്റ് ഇല്ല. തേങ്ങാക്കൊത്ത് നന്നായിട്ട് സ്ലൈസായിട്ട് അരിഞ്ഞ് ഈ ഒരു സൈസിൽ വെച്ചിട്ടുണ്ട്. ഇതൊരു ഒരു ഇടത്തരം തേങ്ങയുടെ ഒരു പകുതി തേങ്ങയേ ഉള്ളൂ. പിന്നെ നമുക്ക് ഇഞ്ചി വേണം, വെളുത്തുള്ളി വേണം. വെളുത്തുള്ളി ഒരു 4 അല്ലിയും ചെറിയ കഷ്ണം ഇഞ്ചിയും വേണം. പിന്നെ നമുക്ക് അത്യാവശ്യമായിട്ട് വേണ്ടത് ചെറിയ ഉള്ളിയാണ്. ഈ ചെറിയ ഉള്ളി നല്ല ബീഫിന് നല്ല ടേസ്റ്റ് കിട്ടും. അതുകൊണ്ട് ചെറിയ ഉള്ളി ഈ ബീഫ് ഫ്രൈയിൽ ഒരിക്കലും ഒഴിവാക്കാതിരിക്കുക. പിന്നെ നമുക്ക് വേണ്ടത് മസാലയിലെ മുളക് പൊടി. 1/2 കിലോ ബീഫിന് ഒരു 2 ടീസ്പൂൺ മുളക് പൊടി വേണം, കുറച്ച് എരിവ് വേണം. പിന്നെ 2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ 1/2 ടീസ്പൂൺ ഗരം മസാല. പിന്നെ നമുക്ക് വേണ്ടത് കുരുമുളക് പൊടിയാണ്. അത് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ ഇടാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഇത് പോരാണ്ട് ഉപ്പ് വേണം, കറിവേപ്പില ഉപ്പ് വേണം, വെളിച്ചെണ്ണ വേണം, കടുക് വേണം. അത് നമുക്ക് വീണ്ടും ഇതിൽ ഉപയോഗിക്കാനുള്ളതാണ്. പിന്നെ ബീഫ് ഒരു കുക്കറിനകത്തോട്ട് ഇട്ട് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ചെറിയ ഉള്ളി, പിന്നെ കറിവേപ്പില തണ്ട് ഉൾപ്പെടെ ഇടുക. ചെറിയ ഉള്ളി അരിയാതെ അതുപോലെ തന്നെ മൊത്തത്തോടെ ഇട്ടേക്കുന്നത്. അത് നന്നായിട്ട് വെന്ത് കിട്ടും. ബീഫിൻ്റെ കൂടെ കിടന്ന ചെറിയ ഉള്ളി വേകുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് ബീഫിന്. എന്നിട്ട് നന്നായിട്ട് ഇളക്കി വജിപ്പിക്കുക. കറിവേപ്പില, മഞ്ഞൾപ്പൊടി, മുളക് പൊടി ഇവയിട്ട് നന്നായിട്ട് യോജിപ്പിക്കുക. എന്നിട്ട് ഒരു പാനിൽ ചൂടാക്കി, പാൻ ചൂടാക്കി വെളിച്ചെണ്ണ ഒരു 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. വെളിച്ചെണ്ണ ഒഴിച്ച് നമുക്ക് കടുക് പൊട്ടിക്കണം. ഞാൻ മുമ്പേ പറയാത്ത ഇൻഗ്രീഡിയൻ്റാണ് വെളിച്ചെണ്ണയും കടുകും പിന്നെ ഉപ്പും. ഇത് മുമ്പ് നമുക്ക് പറയേണ്ട ആവശ്യമില്ല. ബീഫ് ഫ്രൈക്ക് നമുക്കിത് പ്രധാനമായിട്ടും വേണ്ടതാണ്. വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ചതിന് ശേഷം സവാള ഇട്ട് പറഞ്ഞിരിക്കുന്ന ഒരു സവാള ഉണ്ടല്ലോ, ഒരു ഇടത്തരം സവാള നന്നായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്നത്, അത് കടുക് പൊട്ടിച്ചിട്ട് എണ്ണയ്ക്കകത്തിട്ട് നന്നായിട്ട് വഴറ്റുക. നന്നായിട്ട് വഴറ്റിയ ശേഷം നമുക്ക് ബാക്കിയുള്ള മസാലകൾ ചേർക്കണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ബീഫ് നേരത്തെ കാണിച്ച പോലെ കുക്കറിനകത്തിട്ട് നന്നായിട്ട് ഞാൻ പറഞ്ഞ ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്ത് നന്നായിട്ട് ഇളക്കി കുക്കർ അടച്ച് വേവിക്കാൻ വെച്ചിരിക്കുകയാണ്. കുക്കറടച്ച് ഒരു 5-6 വിസിൽ വരുന്നതിനു വരെ ഒന്ന് നന്നായിട്ട് വേവിച്ചെടുക്കുക. വേവിച്ചെടുത്തതിന് ശേഷം നമുക്ക് ഈ കാണുന്ന സവാളയും ബാക്കിയുള്ള മസാലകളും ചേർത്തിട്ട് ഇളക്കിയതിന് ശേഷം വേവിച്ച ബീഫ് ഇതിനകത്തിട്ട് ഇളക്കി ഫ്രൈ ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ കുക്കറിലിട്ട ബീഫ് വേവിക്കാൻ വേണ്ടി ഓൾറെഡി വെച്ച് കഴിഞ്ഞു. ഇനി ഫ്രൈ ചെയ്യാനുള്ള തയ്യാറെടുപ്പാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. വെളിച്ചെണ്ണ ഒഴിച്ചു, കടുക് പൊട്ടിച്ചു, സവാള ഇട്ടു, ഇഞ്ചി ഇട്ടു, നമ്മൾ പറഞ്ഞിരിക്കുന്ന അളവിൽ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഇട്ടു. പിന്നെ സവാള നന്നായിട്ട് വഴന്ന് ഇട്ടാൻ വേണ്ടി 1/4 ടീസ്പൂൺ ഉപ്പും ഇട്ടു. പിന്നെ ഉപ്പ് നിങ്ങളുടെ ആവശ്യത്തിന് ഇടാവുള്ളൂ. കുറവുണ്ടെങ്കിൽ കുറവാണെങ്കിൽ കുറച്ചിടുക. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞിരിക്കുന്ന അളവിൽ 2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ മുളക് പൊടി, പിന്നെ മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂൺ ഇടുക. പിന്നെ ഗരം മസാല അവ ഇട്ടിട്ട് നന്നായിട്ട് ഈ ഒരു സവാളയിലൂടെ ഈ മസാല ഒന്ന് മൂത്ത് കിട്ടണം. അതിന് വേണ്ടിയിട്ടാണ് മസാല മൂത്ത് കിട്ടിക്കഴിഞ്ഞാൽ ബീഫ് ഫ്രൈക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഗരം മസാലയുണ്ട്, ഗരം മസാല സവാളയിലാണ് കൂടി. ഇത് നമ്മുടെ ബീഫ് വെന്ത് കഴിഞ്ഞ് നമ്മുടെ ബീഫ് വെന്ത് നമ്മളൊരു 5 വിസിലടിച്ച് ബീഫ് വെന്ത് എന്നിട്ട് ഇതിലേക്ക് ഇട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. ബീഫ് ഫ്രൈ ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാൻ കുറച്ച് ഒരു ക്ഷമ വേണം. കാരണം ഇതുവരെ കുഴപ്പമില്ല, ഇനി അങ്ങോട്ട് നമുക്കിതൊന്ന് ഫ്രൈ ആക്കിയെടുക്കാൻ കുറച്ച് ഒരു ക്ഷമയോട് വേണി ചെറു തീയിലിട്ട് ഒന്ന്
കുറച്ച് സമയം ഈ പാനിലിട്ട് ഇളക്കി 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 ഇതിനകത്ത് വെള്ളമൊക്കെ പറ്റിച്ച് ഡ്രൈ ആയിട്ട് എടുക്കണം. അപ്പോൾ നല്ലൊരു ടേസ്റ്റ് കിട്ടും, ഇതിൻ്റെ നിറം മാറും, നല്ല കറുത്ത് കിട്ടും. പിന്നെ നമ്മളിത് നേരത്തെ പറഞ്ഞിരിക്കുന്ന അളവിൽ തേങ്ങ കുത്തി സ്ലൈസായിട്ട് കുത്തി അരിഞ്ഞു വെച്ചിട്ടുണ്ട്, അത് നമ്മൾ ബീഫ് ഫ്രൈക്ക് അതിട്ട് ഇപ്പോഴിട്ട് ഇത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രൈ ആയി വരുമ്പോഴത്തേക്കും ഈ ബീഫും വെന്ത് കിട്ടും, ബീഫും വെന്ത് കിട്ടും. പിന്നെ ഈ തേങ്ങാക്കൊത്തിൻ്റെ നന്നായിട്ട് മസാലയും പിടിച്ചിരിക്കും, അതിനുകൊണ്ടാണ് നമ്മളിപ്പം ഇട്ടത്. പിന്നെ കറിവേപ്പില ഇടുക, തണ്ടോടുകൂടി തണ്ട് ചെറുതായിട്ടൊന്ന് മുറിച്ച് മുറിച്ചിടുക, എന്നിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് ചെറുതീയിൽ ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് നന്നായിട്ട് ഇളക്കി വറുത്തെടുക്കണം. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞിരിക്കുന്ന ഒരു കുരുമുളക് പൊടിയുണ്ടല്ലോ, അതിപ്പോൾ ഇട്ടിട്ടുണ്ട്. കുരുമുളക് പൊടി ഇട്ട് കഴിഞ്ഞാൽ പ്രത്യേകത എന്ന് വെച്ചാൽ ബീഫിന് നല്ലൊരു ഫ്ലേവർ കിട്ടും, അതുപോലെ തന്നെ നല്ലൊരു കളറും കിട്ടും. കുരുമുളക് പൊടി ഇട്ട് കഴിയുമ്പം ബീഫ് പെട്ടെന്ന് ഡ്രൈ കറുത്ത് കിട്ടും. പിന്നെ ഇടയ്ക്ക് ഒരു സ്പൂൺ വെളിച്ചെണ്ണ ഇത് ഡ്രൈ ആയി കഴിയുമ്പോൾ ചെറുതായിട്ടൊന്ന് ഒഴിച്ചെടുക്കുക, വെളിച്ചെണ്ണ ഒരു സ്പൂൺ ഒഴിച്ചാൽ മതി. ഒരു സ്പൂൺ ഒഴിച്ച് കഴിയുമ്പം ഇതിന് വെളിച്ചെണ്ണയും ബീഫും ഒരു പ്രത്യേക ഒരു ടേസ്റ്റാണ്. ഇത് ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചാൽ മതി. എന്നിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് ഒരു മീഡിയം ഫ്ലെയിമിൽ കുറച്ച് നേരം വെച്ച് ഇളക്കിക്കൊണ്ടിരിക്കുക, എങ്കിലിത് നന്നായിട്ട് ഫ്രൈ ആയി കിട്ടും. ഇപ്പോൾ തന്നെ നല്ലൊരു ബീഫ് ഫ്രൈയുടെ ഒരു സ്മെല്ല് വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇത് മീഡിയം ഫ്ലെയിമിൽ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് ഇത് ചെറുതായിട്ട് കറുത്ത് വരാൻ തുടങ്ങിയിട്ടുണ്ട്. കറുത്ത് വന്നു ഇത് ഇതുപോലെ ഇപ്പോൾ തന്നെ നമുക്ക് റെഡിയാവും. ഇനി നമുക്ക് പ്ലേറ്റിലേക്ക് സെർവ് ചെയ്യാനുള്ള സമയം എടുത്തുകൊണ്ടിരിക്കുന്നു. തേങ്ങക്കൊത്തൊക്കെ നന്നായിട്ട് വെന്തു, എല്ലാ മസാല അതിൽ പിടിച്ചു. ഏകദേശം റെഡി ആയിട്ടുണ്ട്, നമുക്കിത് സെർവ് ചെയ്യാം. അടിപൊളി, ഒരു 15-20 മിനിറ്റിനുള്ളിൽ ഇതെടുത്തു, ഇനി നമുക്ക് സെർവ് ചെയ്യാം. നന്നായിട്ട് ഡ്രൈ ആയിട്ടുണ്ട്. ഇത് ഫ്രൈ ആക്കുന്നതിൻ്റെ ഇടയ്ക്ക് കുരുമുളകും പൊടിയും വെളിച്ചെണ്ണയും ചെറുതായിട്ട് ഒഴിച്ചു കൊടുത്തോണ്ടിരിക്കുക, അപ്പോൾ നന്നായിട്ട് അത് കറുത്ത് കിട്ടും. ഇതാണ് നമ്മുടെ ബീഫ് ഫ്രൈ, നമ്മുടെ ഇപ്പം ഉണ്ടാക്കിയ കൺമുന്നിലുണ്ടാക്കിയ ബീഫ് ഫ്രൈ. അത്ര ഇൻഗ്രീഡിയൻസേ ഉള്ളൂ, നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട്, നല്ല മണവും ടേസ്റ്റും ഉണ്ട്. വെളിച്ചെണ്ണയുണ്ട്, തേങ്ങാക്കൊത്തുണ്ട്, കറിവേപ്പിലയുണ്ട്, കുരുമുളക് പൊടിയുണ്ട്, ഇഞ്ചിയുണ്ട്, നല്ല ടേസ്റ്റ് ആയിരിക്കും ഇതിന്. ഇതുപോലത്തെ ഒരു ബീഫ് ഫ്രൈ പെട്ടെന്ന് നമുക്ക് ബീഫ് ഫ്രൈയുടെ ഒരു കഴിക്കാൻ തോന്നുമ്പോൾ ഇതുപോലെ പെട്ടെന്നൊന്ന് ഉണ്ടാക്കി നോക്കുക. ഇത് 1/2 കിലോ ഞാൻ കാണിച്ചിരിക്കുന്നത്, 1 കിലോ ഉണ്ടാക്കണമെങ്കിൽ ഈ പറഞ്ഞിരിക്കുന്ന അളവിൽ കുറച്ച് അധികം ചേർത്ത് ഇതുപോലെ ഈ ഒരു മെത്തേഡിൽ ഉണ്ടാക്കി നോക്കുക. ഞാൻ കഴിച്ചു നോക്കിയത്, നല്ല ടേസ്റ്റ്, നമ്മൾ ഉദ്ദേശിച്ച അതേ ടേസ്റ്റ് കിട്ടിയിട്ടുണ്ട്. ബീഫ് ഫ്രൈ ഇങ്ങനെ കാണുമ്പോഴുണ്ടല്ലോ, ആഹാ, ഓക്കെ. നിങ്ങളെൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, എൻ്റെ വീഡിയോസ് ഒന്ന് ഷെയർ ചെയ്യുക ബാക്കിയുള്ളവരും കാണാൻ വേണ്ടിയിട്ട്. ഇനിയുള്ള വീഡിയോസ് കാണാൻ വേണ്ടിയിട്ട് ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക.